വണ്ടർലാൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ, ഒരു ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ഇവിടെ കളയാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു നോൺ സ്റ്റിക് പാനായിരുന്നു. അതിനെ ഞാൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ഇത് ഇപ്പോൾ നമ്മൾ സാധാരണ എന്താ പാനിലൊക്കെ ചെയ്യുന്ന പോലെ മുട്ട പൊരിക്കാനും മീൻ വറുക്കാനും ദോശ ഇടാനും ഒക്കെ പറ്റുന്ന ഒരു പാനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ, കണ്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് എവിടെ കണ്ടോ, ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടോ ഇതിൻ്റെ ആ മുകളിലുള്ള ആ ഒരു കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്, ഒരുവിധം പോയിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കാതെ ഇവിടെ വെറുതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്കൊന്ന് അത് യൂസ് ചെയ്യുന്ന ഈ ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക് പാനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാമെന്നൊക്കെ ഒന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ട്രിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് ശരിയായിട്ട് തോന്നി. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഒന്നോ രണ്ടോ നോൺ സ്റ്റിക് പാൻ ഇതുപോലെ വേസ്റ്റായിട്ട് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടാവും. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു നോൺ സ്റ്റിക് പാത്രം വാങ്ങുവാണെങ്കിൽ അതെപ്പോഴും ഒരു അലുമിനിയം ആയിരിക്കും ഇതിൻ്റെ മെയിൻ മെറ്റൽ എന്ന് പറയുന്നത്. അലുമിനിയത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ നോൺ സ്റ്റിക് കോട്ടിങ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക് കോട്ടിങ് മുഴുവനായിട്ട് നമുക്കത് കളയാൻ പറ്റുവാണെങ്കിൽ, അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കത് വീണ്ടും ഈ ഒരു പാന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ ഒരു കോട്ടിങ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കുറച്ചൊരു ബേക്കിംഗ് സോഡ, നമ്മൾ തുണിയൊക്കെ കഴുകാനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വൈറ്റ് വിനേഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇത്. വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുക്കണം. അതിങ്ങനെ പതിഞ്ഞ് വരുന്നുണ്ടോ, കുറച്ച് വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട നമ്മുടെ സാധാരണ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ് ഇത്. ഞാൻ ഇതുണ്ടോ ലിറ്റിൽ ഡ്രോപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുത്താലും മതി കേട്ടോ. വിനാഗിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ലെമൺ ജ്യൂസ് എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ഇത് വേണ്ട, ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു സാൻഡ് പേപ്പറാണ്. അപ്പോൾ നമുക്കിത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മിക്കവരുടെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുമാണ് കേട്ടോ വേണ്ട. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അതിൽ വിനാഗിരി ചേർത്തു. അതിൽ നമ്മുടെ ഏതാണ് സോപ്പ് നമ്മൾ ഡിഷ് വാഷ് നമ്മൾ പാത്രം കഴുകുന്ന ആ സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചു. പിന്നെ വേണം നമുക്കൊരു സ്ക്രബ്ബർ വേണം, അത് സ്റ്റീലിൻ്റെ ആണെങ്കിലാണ് ഒന്നുകൂടെ നല്ലത്, കാരണം നമുക്കിത് ഉറച്ച് കളയാനുള്ളതല്ലേ. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു സാൻഡ് പേപ്പറുമാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കും. ആ ചെറിയൊരു ചൂടിൽ വേണം നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. കണ്ടോ ഇപ്പോൾ ചൂടാവുന്നുണ്ട് കേട്ടോ, വെള്ളം നന്നായി ചൂടായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല ആക്ച്വലി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ പാൻ മാത്രമായിട്ടും ചൂടാക്കുക എന്നുള്ളത് കേട്ടോ. പക്ഷെ ഞാനത് എടുക്കാനും കൂടുതൽ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലിക്വിഡ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ എല്ലാ വശത്തും ഈ ഒരു ലിക്വിഡ് തേച്ചു കൊടുക്കാം. ഈ ഒരു പാനിൻ്റെ ഉൾവശത്തെല്ലാം ഞാൻ തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ വെക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ബാക്കി ഇതിങ്ങനെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കാം.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിലൊന്ന് ഉരച്ച് കൊടുക്കാം. നല്ല ഇതിൽ ആ ഒരു കോട്ടിങ് പോകുന്ന രീതിയിൽ നമുക്കൊന്ന് ഉരച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ സ്ക്രബറും കൂടി യൂസ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി എളുപ്പമാവും കേട്ടോ. ഞാനിത് നന്നായിട്ട് ഉരച്ച് നോക്കിയിട്ട് വരാം, ഉരച്ച് കൊടുത്തിട്ട് വരാമേ. ഇതുണ്ടോ, ഞാൻ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്രയും ഇതുണ്ടോ, പുഴക്കുന്നുണ്ടോ, ഇതിൻ്റെ ഒരു കോട്ടിങ് പോകുന്നുണ്ട്. ഈ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതെല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇത് കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടുത്തെയൊക്കെ നല്ല കറക്റ്റ് ആ ഒരു അലുമിനിയത്തിൻ്റെ ഇതിൽ തന്നെ വരുന്നതാണോ. ഇനി ഇതുപോലെ എല്ലാം നമുക്കിത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സാൻഡ് പേപ്പറും അതുപോലെ തന്നെ സ്ക്രബറും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അവസാനത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇപ്പോൾ സാധാരണ പാത്രം കഴുകില്ലേ, അതുപോലെ നമുക്ക് കുറച്ച് സോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇതിപ്പോഴൊക്കെ പറയുന്ന കാണുന്ന സമയത്ത് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഒരു ഇതുണ്ടോ? ഇല്ലല്ലോ, ശരിക്കും നമ്മുടെ സാധാരണ ഒരു അലുമിനിയം പാത്രത്തിൻ്റെ അതുപോലെ തന്നെ ഇല്ലേ. അത് ആ പഴയ നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാതിരുന്ന, എന്താ പറയുക, വേസ്റ്റിലിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു മുക്കിൽ കൂട്ടിയിട്ടുണ്ടായിരുന്ന നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഒന്ന് റീസൈക്കിൾ ചെയ്ത് എടുക്കുന്നതെന്നുള്ളതാണ് കാണിച്ചുണ്ടോ. നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം. പക്ഷേ ഇനിയിപ്പോൾ വാഷ് ചെയ്താലും കുറച്ചൊരു സോപ്പിൻ്റെയൊക്കെ ഒരു അംശം അല്ലെങ്കിൽ അത് ഉണ്ടാവും. കാരണം നമ്മൾ അതുപോലെ സോപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ആണെങ്കിലും വിനാഗിരിയൊക്കെ ഇട്ടാണെങ്കിൽ കഴുകിയെടുത്തതാണ്. അപ്പോൾ കുറച്ചൊക്കെ ആ ഒരു ഇതിൻ്റെ ഒരു എന്തായാലും നമ്മളെത്ര വെള്ളമിട്ട് കഴുകിയാലും ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നല്ലൊരു നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ കുറച്ചൊരു വിനാഗിരി ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബാക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ എന്താ ഈ കോട്ടിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അംശമോ അല്ലെങ്കിൽ സോപ്പിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് മാറാനായിട്ട് അത് സഹായമാവും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം വിനാഗിരി എടുത്തിട്ട്, ഒരുപാടൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ മതി വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു ടീസ്പൂണോളം വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് എന്താ പറയുക, ഇതിനകത്തുള്ള സോപ്പും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ശരീരത്തിന് ദോഷമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ സോപ്പും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ അതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളിത് കഴുകിയെടുത്തത്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും പറ്റൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം മാറാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വിനാഗിരിയും കൂടെ ആകുമ്പോൾ ഇത്രയും എന്താ പറയുക, എല്ലാ മാലിന്യവും അല്ലെങ്കിൽ എല്ലാ അണുക്കളും പോയിട്ട് നമുക്കത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ ഉണ്ടോ, തിളക്കുന്നുണ്ടോ? നന്നായി തിളക്കട്ടോ ഉണ്ടോ, നന്നായി തിളക്കുന്നുണ്ട്, നന്നായി തിളക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തിള വരുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇന്നത്തെ ആ വേസ്റ്റെല്ലാം പോകണം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സാധാരണ അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം അലുമിനിയം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ ഉപയോഗം കുറച്ച് വരികയാണ്. കാരണം നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അല്ല അലുമിനിയത്തിൻ്റെ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അലുമിനിയം പാത്രങ്ങളിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതൊരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റീൽ സ്ക്രബറൊന്ന് യൂസ് ചെയ്തിട്ട് അലുമിനിയം പാത്രങ്ങൾ കഴുകാതിരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റീൽ സ്ക്രബറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു ഇതിന് മുകളിൽ കോട്ടിങ്ങൊക്കെ കളയാൻ വേണ്ടി സ്റ്റീൽ സ്ക്രബറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ നമ്മുടെ എന്താ മുകളിലത്തെ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇതുപോട്ടെ ഏത് അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും സ്റ്റീലിൻ്റെ സ്ക്രബറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അലുമിനിയത്തിൻ്റെ ഇത് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് കളഞ്ഞ് കഴുകുമ്പോഴാണെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന് എന്നുവെച്ചാൽ അലുമിനിയത്തിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക, തുടക്കത്തിൽ ഒന്നോ രണ്ടെണ്ണോ കയറി അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്തിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല.
പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പലവിധ അസുഖങ്ങൾക്കും ഇൻക്ലൂഡിങ് ക്യാൻസറിന് വരെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലുമിനിയത്തിലുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ട്രൈ ചെയ്യുക അലുമിനിയത്തിൻ്റെ ഉപയോഗം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരെന്ന് പറയുമ്പോൾ അലുമിനിയം ആയാലും സ്റ്റീൽ ഒക്കെ നമ്മുടെ അവിടെ അമ്മമാരുടെ ഒക്കെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പാത്രങ്ങൾ കാണാനും ഭംഗി ചില അലുമിനിയത്തിൻ്റെ കോട്ടിങ്സ് ഒക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാനിൽ നമ്മുടെ ഈ പാനിൽ ഇതുണ്ടോ ഒരു മുട്ട പുൾസിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പിന്നെ ഉപ്പിട്ടു എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയെടുക്കാം. ഈ ഒരു ചട്ടുക ഉപയോഗിച്ചിട്ട് ഇതിന് ചട്ടുക എന്നല്ല പറയാം, ഇവിടെ ചട്ടുക എന്നാണോ പറയാം, അതൊന്ന് ഉപയോഗിച്ച് നമുക്കിതൊന്ന് മുട്ട എടുത്ത് നോക്കാം. കിട്ടുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ഉണ്ടോ? നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ കളയാൻ വെച്ചിരുന്ന ഒരു എന്താ പറയുക നോൺസ്റ്റിക് പാനിൽ നിന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു പാന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുകയൊന്നുമല്ല, നമ്മൾ ഒന്ന് റീസൈക്കിൾ എടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ മുട്ട ഒട്ടി ഒഴുകി. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക് പാനിൻ്റെ ഐഡിയ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാനെങ്കിലും വീട്ടിൽ മാറ്റി വെച്ചിട്ടുള്ള ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്നൊക്കെ നോൺ സ്റ്റിക് പാൻ ഇല്ലാത്തൊരു വീടുകളുണ്ടാവില്ല. അല്ല എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ദോശ ഇടാനായാലും നമുക്ക് മുട്ട വരിക്കാനായാലും മീൻ വറുക്കാനായാലും ഒക്കെ ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക് പാനിൻ്റെ ഒക്കെ പുറകിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഒന്ന് ഈ സ്റ്റീലോ അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ ഇൻറ്റാലിയോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ നോൺ സ്റ്റിക് പാൻ പാത്രങ്ങൾ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഘട്ടം വരുമ്പോൾ ഇത് മാറ്റി നിർത്തിയേ പറ്റൂ അല്ലേ. നമുക്കിത് കളയേണ്ടി വരും, എന്നിട്ട് പുതിയത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ കളയുന്നത് നമുക്ക് വേറെ അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതൊന്നുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കില്ല കേട്ടോ. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.